അച്ചുട്ടിയേ, താളി പറിച്ചിട്ട് വരുമോ? ചെമ്പരത്തി പറിച്ച്, താളിയല്ല ചെമ്പരത്തി പറിച്ചിട്ട്, താളി പറിച്ചിട്ട് എവിടെ താളി ഇട്ട് നോക്കട്ടെ. താളിയല്ല ചെമ്പരത്തി പറിച്ചിട്ട് വരും. തക്കാളി ഇട്ട് കൊടുക്കണ്ട്. ഇപ്പൊ ഇന്ന് നമ്മുടെ താളി ഇട്ട് കൊടുക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ചോറായി, എന്താ ചമ്മന്തി അരച്ചു. അപ്പൊ രാവിലെ നേരത്തെ തന്നെ കൂട്ടാനും ഇതൊക്കെ വെച്ച് കഴിഞ്ഞു വെച്ചാല് വെയിലാവുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കുറെ ഏകദേശം കഴിയുമല്ലോ. കിച്ചൻ കുഞ്ഞനൊക്കെ കനാലിൽ മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെമ്പരത്തി താളി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതല്ലേ? നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തലയ്ക്കൊരു തണുപ്പും താരം കുറയാനൊക്കെ നല്ല പൂവ് കൊടുക്ക്. താരം കുറയാനൊക്കെ ചെമ്പരത്തി താളി നല്ലതാട്ടോ. അപ്പൊ ആഴ്ചയില് 2 ദിവസമൊക്കെ ഞാൻ സ്കൂളില്ലാത്ത സമയത്തൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. സ്കൂളുള്ളപ്പോ പിന്നെ എന്താ ഞായറാഴ്ച മാത്രമേ ഒഴിവ് കിട്ടുള്ളൂ. നമ്മുടെ ഈ ഭാഗം മൊത്തം ചെമ്പരത്തി ആയിരുന്നു കേട്ടോ. ഇപ്പോ കുറെ പോയി, എന്താ കൊമ്പ് വെട്ടിയിട്ടും പിന്നെ ദാ തന്നെയേ നശിച്ചു പോയിട്ടോ. അപ്പൊ നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ ഈ വീട്ടിൽ മാത്രമേ ഉള്ളൂ ചെമ്പരത്തി. പൂവില്ല അച്ചു, എന്നാ തൂമ്പൽ എടുക്കട്ടാ, നിന്നിട്ട് നല്ലപോലെ കഴുകും. എന്താണ് എന്താണ്, ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. നാളെ ചെരുപ്പിട്ടിട്ട് വന്നപ്പോഴേ സൂ പറഞ്ഞിട്ട് ഒരൊറ്റ വീഴ്ച അങ്ങോട്ട്. ഞാൻ താളി തേച്ച് ഞങ്ങള് എന്താ തലനേരെ ഒലുമ്പിക്കഴുകില്ലേ. ഇവിടെ നമ്മളൊരു കല്ലിട്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇത്ര വെള്ളം കമ്മി കണ്ടോ, അത്രയ്ക്ക് വെള്ളം ഉണ്ട്. താളി അരക്കട്ടെ. എന്റെ മേത്തേക്ക് ആക്കണ്ട, അക്കി പോണം, തിരുമ്പാൻ വരാം നിങ്ങളുടെ. അമ്മോ എന്റെ മേത്തേക്ക് ആക്കട്ടെ കേട്ടാ. നമ്മുടെ തലയിലെ താരനൊക്കെ പോവാനൊക്കെ നല്ലതാണ് കേട്ടോ ചെമ്പരത്തി താളി. ഞങ്ങള് എല്ലാവരും ഈ ചെമ്പരത്തി താളി തേക്കാറുണ്ട്. വാമു വാ വാ. നിക്കിനത് മൊത്താക്കട്ടെ, മിക്സിയിൽ അരച്ചാലും മതി കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ കല്ലുള്ളപ്പോ കല്ലില് ഉറക്കില്ലേ നല്ലത്. എന്താ വെള്ളം കേറുന്നതൊക്കെ അടിയിട്ടിട്ടോ. എന്ത് ഇവിടുന്ന് ബലൂണ് കിട്ടി അമ്മു? അമ്മു വാ തേച്ചോളി, വേണ്ട. ഇപ്പോ ഇതേപോലെ ആരെങ്കിലൊക്കെ താളി അരച്ച് തേക്കുന്നുണ്ടോ ഇതും കൊണ്ടും. പിന്നെ അതേപോലെ വകരവള്ളി ഇല്ലേ, വകരവള്ളിയും കൊണ്ടും ഇങ്ങനെ താളി ഉണ്ടാക്കാം കേട്ടോ. ഇതില് കഞ്ഞിവെള്ളത്തിലാക്കിയിട്ട്, തലേ ദിവസത്തെ കഞ്ഞിവെള്ളല്ലേ, ആ കഞ്ഞിവെള്ളത്തിലാക്കിയിട്ടും ചെയ്യാ. ഇല്ല പറഞ്ഞ വെച്ചാൽ നല്ല ചൂടുള്ള വെള്ളത്തില് ഈ ചെമ്പരത്തിടയിൽ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഈ കനാലിലൊക്കെ വെള്ളം ഉള്ളപ്പോ തലയൊക്കെ കഴുകാൻ സുഖല്ലേ. അമ്മു അച്ചു ബാ വരും, എന്നിട്ട് വേണമെങ്കിൽ തിരുമ്പാനേ. അമ്മുവിന്റെ മുടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെട്ടി കൊടുത്തിട്ടാണ് കേട്ടോ. അമ്മല്ലമ്മ ഇപ്പൊ 2 മാസം കൂടി ആയിട്ടില്ല വെട്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് വെട്ടുമ്പോൾക്ക് എന്താ മുടിയുള്ളത്, അച്ചുവിന്റെ മുടി അത്ര ഉള്ളില്ല,
പക്ഷെ അമ്മൂന്റെ മുടി അങ്ങനെയല്ല കേട്ടോ. അമ്മൂന്റെ മുടി നല്ല നീളം മുടിയാണേനും അവളുടെ മുടി നല്ല ഉള്ളു ഉണ്ട്. പിടിച്ചു നിന്നോ, ഞാൻ ഒന്നൊന്നുമില്ല. അച്ചുമാ പായോ മുട്ടി ഇപ്പൊ നനയ്ക്കണ്ട, ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടാ. മുങ്ങല്ലേ, അതാ മുടി ഫുള്ള് നനഞ്ഞുട്ടോ. ഇല കൊറച്ചേലു, ഇതന്നെ വേഗം. അച്ചുന്റെ മുടിക്ക് കുറച്ചുള്ളൊക്കെ കമ്മിയാണ് കേട്ടോ. അച്ചുന്റെ മുടി തന്നെ, ഇവരുടെ മുടി നല്ല നീളം വരും. കുട്ടികളുടെ മുടി ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നീളെ വളർത്താൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ വളർത്താൻ പാടുള്ളൂ. എൻ്റെ മുടി നല്ല ഉള്ളുണ്ടായിരുന്ന മുടിയായിരുന്നു കേട്ടോ, എപ്പോഴും ഉള്ളൊക്കെ ഉണ്ട് മുടിക്ക്, പക്ഷെ കുറച്ച് നീളം ഉണ്ടായിരുന്നതാണ്. ഞാൻ എന്ത് കട്ടിയെന്നറിയോ, മുടി കൊണ്ടുപോയിട്ട് വെട്ടിയതാണ്. വെട്ടിയപ്പോൾ പിന്നെ മുടി ഉണ്ടാവില്ല, ഞാൻ ആ ലെവലിൽ വെച്ചിട്ട് വെട്ടും. അപ്പോൾ മുടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ മുടി ഉണ്ടാവണമില്ല കേട്ടോ. എന്താ നമ്മളിങ്ങനെ ലെയർ ലെയർ ലെയറായിട്ട് വെട്ടില്ലേ, അങ്ങനെ വെട്ടിയതാണ് എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന്. പിന്നെ ആ മുടി വളരണേയില്ല, വളരെ വെച്ചാൽ ഇത്രയൊന്നും കൂടുതൽ വളരില്ല. കൂടുതലാവുമ്പോൾ ഇങ്ങനെ എലിവാൽ നീളം വരുന്ന പോലെ വരും. ഇപ്പോൾ കാച്ചി എണ്ണയൊക്കെ തേച്ചിട്ട് മുടി കൊഴിച്ചിലൊക്കെ കമ്മിയാണ് കേട്ടോ. മുടി ആ ഉള്ള മുടി അതേപോലെ നിൽക്കുന്നുണ്ട്. നീന്തണ്ട നീന്തണ്ട, നീന്താനറിയോ? ഇതേപോലെ കനാലിലും പുഴയിലും കുളത്തിലൊക്കെ കുളിക്കാൻ നല്ല രസമല്ലേ. കുളിക്കാനും തിരുമ്പാനൊക്കെ നമ്മൾ വീട്ടിൽ എത്ര വെള്ളമൊഴിച്ച് കുളിച്ചാൽ ഇതിലൊക്കെ ഇങ്ങനെ മുങ്ങി കുളിക്കണതിൻ്റെ സുഖല്ലേ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. എന്നാ എനിക്ക് പിന്നെ വീടിൻ്റെ മുമ്പിലും കനാലുള്ളത് കൊണ്ട് നമുക്ക് കനാലിലൊക്കെ കുളിച്ച് നല്ല ശീലമാണ്. എന്നാ പിന്നെ ഇതിൻ്റെ കുറേ അപ്പുറത്തൊരു കുളമുണ്ട്, തോടൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടില്ലേ. അപ്പൊ ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് കുട്ടികളൊക്കെ സ്കൂള് ഇല്ലാത്ത സമയത്ത് അവിടെ പോയി കുളിക്കും കേട്ടോ. അവിടെ പോയാലും ഇത്ര വെള്ളമുണ്ട്, പക്ഷെ തോട് ചെറുതല്ലേ. അപ്പോ കുളിക്കാൻ നല്ല രസമാണ്. ഇവിടെ തിരുമ്പലും കുളിയൊക്കെ വേഗം കഴിയും. എന്താ നാട് പട്ടി ചന്തക്ക് പോയ പോലെ ചന്തക്ക് പോയി എന്നല്ലാതെ പോയിട്ട് ഞാൻ എനിക്കൊരു ചുരിദാറിന്റെ ടോപ്പ് എടുത്തു കേട്ടോ. ഇതിന്റെ വേറൊന്നും എടുത്തപ്പോ എനിക്കത് പാകമായിരുന്നു. അപ്പൊ ഏട്ടൻ വന്നപ്പോ ഏട്ടനൊരു കളർ ഇഷ്ടമായിട്ട് ഏട്ടൻ പറഞ്ഞു ഒന്ന് അത് എടുത്താൽ മതി പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ചു രണ്ടും ഒരേപോലത്തെ തുണി ഒരേ സൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചു എടുത്തിട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇട്ട് നോക്കുമ്പോ തുണി പൊള്ളണില്ല. ഇനി നാളെ അത് ആദ്യം പോയി മാറ്റണം. ഏ കുട്ടികൾക്ക് എന്താ ഓരോ ടോപ്പ് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇരുന്നപ്പോ ആദ്യം അവര് പറഞ്ഞു കേട്ടോ 160 റുപ്യാണ് ടോപ്പിന് എന്ന് പറഞ്ഞു. 160 റുപ്യ എന്താ ബനിയൻ ടോപ്പ് അല്ലേ, അപ്പൊ 160 റുപ്യുള്ളൂ പറഞ്ഞു. പിന്നെ നമ്മൾ വാങ്ങുന്ന ആയപ്പോ അവര് 160 പോയിട്ട് 320 രൂപ ആയിട്ടോ. അത് അതില് എന്താ വില ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിലായിട്ടിരിക്കുന്ന 160 എന്ന് പറഞ്ഞിട്ട്, അതല്ല കുട്ടിയെ 320 ആണ് പറഞ്ഞു. അവര് പറഞ്ഞൊരു വിലയാണ്, അതില് വില ഇട്ടിട്ടില്ല, അവരൊരു വില പറയുക. അപ്പൊ നമ്മളില്ലേ അത് എടുത്തിട്ട് വന്നു എടുക്കുകയും ചെയ്തില്ല. കച്ചവടമല്ലേ, നാളെ നമ്മള് നമ്മളെ പോലെ നമ്മളല്ല നമ്മളെ പോലുള്ള കസ്റ്റമറിനെ പോയിട്ട് വേണ്ട ഒരു കച്ചവടം നടത്താൻ. ഇന്നിപ്പോ പോയ ഒരു കാര്യം നല്ലത്, ഒരു സെൽഫി സ്റ്റിക് വാങ്ങി, അതാണെങ്കിൽ ഒരു രൂപമില്ല. അതും ഫുള്ള് കൊളായി. കോങ്ങാട് പോയിട്ടൊരു സാധനം വാങ്ങാൻ പറ്റാ സ്ഥിതി ആയില്ലോ എന്നാണ്. നാളെ നമുക്ക് പോയിട്ട് ഒക്കെ മാറ്റന്നെ. അല്ലാണ്ട് എന്താ നമ്മള് പൈസ കൊടുത്തിട്ട് വാങ്ങിയത്, അത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് വരാം. അതേപോലെ എന്താ ഇത് പറയല കേട്ടോ, ഈ നെയ്റ്റി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നെയ്റ്റി വാങ്ങണം പറഞ്ഞിട്ട് നെയ്റ്റി ഇവിടെ ഇവിടെ ഒക്കെ കീറിയിരിക്കണം. ഇത് ആദ്യമായിട്ടാണ് ഈ നെയ്റ്റി ആടുന്നത്. ഒറ്റ പ്രാവശ്യം കീറിപ്പോയില്ലേ ഇങ്ങനെ. എന്താ നമ്മള് ആ പറ്റിയിലൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റണ്ട, അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും. അല്ലാണ്ട് എന്താ വിചാരിക്കുമല്ലോ, 280 രൂപ ഒക്കെ വില പറയവര്.
കഴിഞ്ഞ മാസം പോയിട്ട് നാല് നൈറ്റ് എടുത്തു, നാലെണ്ണം നാല് ചുരുങ്ങിപ്പോയി. ചുരുങ്ങിപ്പോയി ഈ മാസം ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതേ കടയിൽ പോയിട്ട് ചുരുങ്ങിപ്പോയി കൂടെ പറഞ്ഞിട്ട് നമ്മള് വേറെ നൈറ്റ് എടുത്തു വന്നു. എന്താ വെച്ചാൽ നമ്മള് അന്ന് എന്താ 200 രൂപയുടെ മുകളിലൊക്കെ പറഞ്ഞിട്ടല്ലേ എടുക്കണം. ന്യായവില ന്യായവില പറയും, ശരിക്കും ന്യായവിലും സാധനം ക്വാളിറ്റി ഉള്ള ഉണ്ടായാൽ മതി. നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെ അല്ലേ ജീവിക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ആ കടയിലാണ് പോവാതിരിക്കുക, ഇനി പോവാതിരിക്കുന്നില്ല. ഈ സാധനം അവിടെ കൊണ്ടുകൊടുക്കുക വെറുതെ അല്ല. എന്താ വലിയ വലിയ കടകളൊക്കെ കെട്ടിപ്പൊന്തി വരുന്നത് എന്താണെന്നറിയോ, ഇതേപോലെ ആൾക്കാർ പറ്റിക്കുമ്പോ നമ്മൾ വലിയ കടയിൽ പോകുമ്പോ കുറച്ചും കൂടി കാലം ക്വാളിറ്റി ഉള്ളത് നിൽക്കുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ വലിയ വലിയ കടയ്ക്ക് പോണത്. എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഇവിടെ കിച്ചുടനില്ലേ ബെൽറ്റ് വേണോ പറഞ്ഞിട്ട് ഈ കറങ്ങണ ബെൽറ്റ് കറങ്ങണ ബെൽറ്റ് പറഞ്ഞിട്ട് എന്തോ ഒരു ഇഷ്ടാ കുട്ടിക്ക് പറഞ്ഞിട്ടാ എവിടെ പോയാലും ആ ബെൽറ്റ് കണ്ട അവന് വാങ്ങണം. മൂന്നെണ്ണ ഇപ്പൊ വാങ്ങിയിട്ടാ അച്ഛന് സന്തോഷായി, സന്തോഷമായി ഗോപി ഏട്ടാ. എനിക്ക് എനിക്ക് കാണിച്ചു കൊടുക്കാൻ മുട്ടി ഇതാണ്ടോ, എനിക്കത് പറ്റണില്ല കേട്ടോ. നല്ല കളറ് ഇവിടെയൊക്കെ നല്ല വർക്ക്. വേണ്ട വേണ്ട, നമ്മള് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പാടെ. ഏ നന്നായിട്ടില്ലേ കളറ്? ഇനി നാളെ പോയിട്ട് മാറ്റുമ്പോ നീലമര വര പോലെ എടുക്ക. ചുരിദാറോ നേരെ മടക്കി നാളെ കൊണ്ടേ കൊടുക്കണം. 540 രൂപയാണ് കേട്ടോ ഈ എന്താ ചുരിദാറിന്റെ വില. നല്ല എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഒരു പച്ച ഉണ്ടായിരുന്നു, പക്ഷേ പച്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. പക്ഷെ അതിന്റെ അതിന്റെ മുത്തുകളൊക്കെ ഇങ്ങനെ പോയേക്കണോ, അല്ലെങ്കിൽ ഞാൻ ആ പച്ച എടുക്കുള്ളൂ. ഞാൻ ചുരിദാർ എടുക്കുക വെച്ചാൽ 500 രൂപയുടെ 600 രൂപയുടെയൊക്കെ ഉള്ളിലുള്ള ചുരിദാറുകളാണ് അധികം എടുക്കുള്ളൂ. അതിന്റെ മോളിക്കുള്ളത് എടുക്കുകയില്ല കേട്ടോ. എന്താ പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ തുണികളൊന്നും എടുക്കുന്നില്ല. കൈ ഓണത്തിനെടുത്തു, ഓണത്തിനെടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ചെരുപ്പ് അത് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പറാ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉള്ളിയുടെ ഒപ്പം തന്നെ തക്കാളി ഇട്ട് കൊടുക്കും ഏട്ടാ. ആ സോയാബീൻ നല്ല പോലെ കഴുകി തരും. പൊടി ഇട്ട് കൊടുക്കണ്ട്. എരിവ് കൂടുതൽ വേണം. മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട്. ബീഫ് പോലെ ചിക്കൻ പോലെ മട്ടൻ പോലെ എന്താ മട്ടൻ പോലെ എന്തേ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. കറി ആട് ജീവിതമുള്ള കറിയാണപ്പോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. നാളെ പോയിട്ട് കടയിൽ പോയിട്ട് തുണി എടുക്കേണ്ട കാര്യമൊന്നും നീ ഇപ്പൊ ആലോചിച്ചോണ്ട് ഇടങ്ങാറാവണ്ട അച്ഛ. തുണി എടുക്കുമ്പോഴല്ലേ അതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നീ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. ആ തുണി എടുക്കുമ്പോ തുണി എടുക്കേണ്ട കാര്യത്തെ കുറിച്ച് ആലോചിക്കുക. പഴയ തുണിയൊന്നും നമുക്ക് എടുക്കണ്ട, ഇനി എടുക്കുമ്പോ പുതിയ എടുത്താ മതി. ഒരു കല്യാണത്തിന് തുണി എടുക്കുമ്പോ പഴയ തുണി എന്തിനു എടുക്കും? എന്നാ പിന്നെ എവിടെങ്കിലുള്ള പഴയ ഇട്ട പോരെ. ഇന്ന് തെരഞ്ഞു പോയിട്ട് 11 ഉണ്ടായത് അമ്മ. ഇനി പാലക്കാട് അത് ഒരു കാട്ടാക്കൂസ് കടയിൽ കയറിയിട്ടാണ്. മര്യാദക്ക് നല്ല കടയിൽ കയറിയാ മതി. കന്യകയിലോ അപ്പൊ അവിടെ ഒന്നും പറ്റിയില്ല. അവിടെ ഒരു മനുഷ്യൻ നമ്മള് സോയാബീൻ ഇട്ട് കടയിൽ കയറിയായിരുന്നു. ഞാനത് കണ്ടപ്പോ ഇനി നാളെ പോയിട്ട് തുണി മാറ്റിത്തരില്ലാന്ന് പറഞ്ഞ എല്ലാം തികഞ്ഞു. ഇടാൻ പറ്റാത്ത ഡ്രസ് മുടക്കിട്ട് തുണിയുമായിട്ട് ഇനി അത് അമ്മുവിന്റെ അളവില് സൈസ് ഏട്ടാ. എന്താ ഏട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഒരു തുണി എടുക്കുള്ളൂ. എന്റെ അടുത്ത് തുണി എടുക്കാൻ പറഞ്ഞാലേ ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഞാൻ ആ കാര്യത്തിനൊക്കെ ഭയങ്കര ഡീസന്റ് ആണ്. തണ്ണിമത്തം വന്നു അത്.
ചാച്ച കൊണ്ടോയി അമ്മക്ക് കൊടുക്കും. കണ്ടോ ഇപ്പൊ ഇക്ക് മോഡലില്ല അല്ലേ അമ്മക്ക്. എന്താ സീസണിന്റെ ഉള്ളിൽ തണ്ണി മത്തനൊന്നും വെക്കണ്ടോ. കൊറേ പേര് പറഞ്ഞിരുന്നു കണ്ടില്ലേ, നമുക്ക് അറിയായിരുന്നില്ല കേട്ടോ ഈ തണ്ണിമത്ത ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് ഫ്രിഡ്ജ് പണ്ട് ഫ്രിഡ്ജ് വാങ്ങിട്ട് ഈ പരിപാടിയൊന്നുമില്ല, ഒന്നും അവിടെ വെക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് വാങ്ങിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലൊന്നും ഇല്ല. നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിയാലൊക്കെ അപ്പൊ കഴിക്കാനുള്ളത് തന്നെ വാങ്ങുക, അല്ലാണ്ട് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനോ ഒന്നും ഉണ്ടാവില്ല. മണത്ത് നോക്കണം എന്താ വിചാരിക്കുന്നത്. സുകന്യ വന്നിട്ടില്ല കേട്ടോ, അതിന്റെ പകരം എന്താ നമ്മടെ പൊന്നൂസ് വന്നിട്ടുണ്ട്. എന്റെ പൊന്നൂസ് അല്ലേ, എന്റെ കുഞ്ഞുണ്ണിയാണേ. ഓ എന്റെ കുഞ്ഞുണ്ണി, എന്റെ കുഞ്ഞുണ്ണിയാണ് കേട്ടോ. അവൻ ഇന്നലെ പോണ സമയത്തേ ഞാൻ പറഞ്ഞേ ഈ അമ്മ വീട്ടിക്ക് പോവല്ലേ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞോട്ടെ മോൻ തിരിച്ച്, അപ്പൊ ഞാൻ പോവാണ് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി മോൻ തിരിച്ച് പോവാൻ പറഞ്ഞു, ഞാനേ പോയിട്ട് കണ്ടിട്ട് വരേ പറഞ്ഞു. അവനെ ഒന്നും കൂടി അവനെ തെറ്റിപോലെ മോൻ തിരിച്ചിട്ടാ. അപ്പൊ അവൻ പറയുന്നു വരേ പോയിട്ട് വരേ ആ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് പോയത്. പിന്നെണ്ട് രാവിലെ ആയിപ്പോ കുട്ടി പ്രത്യക്ഷപ്പെടുന്നു. എന്റെ കുട്ടിക്ക് പാവാണ് എന്റെ കുട്ടി. നമ്മളെ കഴിച്ചോ എന്നടി സുന്ദരി പൊന്നാണ് നമ്മടെ വയർ നല്ല നിറച്ചോ. നമ്മളിതില് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പിന്നെ വെള്ളം. നമ്മത് കറി കാണിക്കുന്നല്ലോ, മറന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ. ഇല്ലല്ലോ അല്ലേ, ഇല്ലല്ലോ അല്ലേ. അല്ല കിച്ചു അവിടെ പോയി, കിച്ചു കൊടുത്തില്ല. ഓ കിച്ചു അങ്ങോട്ട് പോയി കൊടുത്തോ. കിച്ചു കറങ്ങണ ബെൽറ്റ് വേണം, കറങ്ങണ ബെൽറ്റ് വേണം പറഞ്ഞിട്ടേ. അപ്പോ അവരൊന്ന് ചീത്താറിഞ്ഞോട്ടോ. എന്താ വെച്ചാ ഒന്നും രണ്ടെണ്ണം ഒന്നും അല്ല, അവർക്ക് ആവശ്യത്തിനല്ലേ ഓരോ സാധനങ്ങൾ വാങ്ങുക. അപ്പൊ അതിന് ചെറുതായിട്ടൊരു സങ്കടം. ഇനി നമ്മള് ദാ ഇതിക്കില്ലേ മുട്ട പൊട്ടിച്ച് ചോദിക്കണ്ട്. കറിവേപ്പിന്റെ അല്ലേ കഴിഞ്ഞൊക്കെ മുത്തേ, രാത്രിയല്ലേ. ആരോടെ പോയിട്ടാ പോറ, നാളെ കറിവേപ്പിന്റെലോ. കറിവേപ്പിന്റെ ഈ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താ നല്ലതാ കേട്ടോ. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. അങ്ങനെ പൊട്ടിച്ചൊഴിക്കല്ലേ നല്ല പോലെ. അങ്ങനെ ഒന്ന് കൊണ്ടേച്ചാ അടുക്കളക്ക് സാധനങ്ങളൊക്കെ കയറ്റിക്കാണി. കത്തിയോ തരാലോ. 2-3 മുട്ടയൊക്കെ പൊട്ടിച്ചോദിക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ 2 എണ്ണേ പൊട്ടിച്ചോദിച്ചോളൂ. കാരണം നമ്മൾ വൈകുന്നേരം അല്ലേ, ഇപ്പോ തന്നെ അത് തീരട്ടെ എന്ന് വിചാരിച്ചു. കൊറേ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ചാച്ചന് കൊടുക്ക്. എന്താണ് കൊടുക്ക് ചാച്ചന്? അത് കൊണ്ട് കൊടുക്ക്. ഞാന് പോട്ടെ, ഞാൻ ചാച്ചാന്ന് ചാച്ചാന്ന് പറയട്ടെ. ഇവര് എന്താ രണ്ടാമത്തെ അനിയനെ ചാച്ചാന്ന് വിളിക്കും, സതിയേട്ടനെ കുഞ്ഞച്ചാന്ന് വേണം കേട്ടോ വിളിക്കുക. അപ്പൊ അച്ചാന്ന് വിളിക്കുന്നതിന് അവര് കുഞ്ഞച്ചാന്ന് വിളിക്കുക, അല്ലാതെ അവര് ചാച്ചാന്ന് വിളിക്കുകയില്ല. കറണ്ട് പോയിട്ട് എത്ര നേരായി അറിയാം. സാമ്പാർ കറണ്ട് പോയിട്ടില്ലേട്ടാ, എത്ര നേരായി എന്നറിയോ, ചൂടാറിയിട്ടോ. അപ്പൊ ഇതായപ്പോ വിനോദം ഉണ്ടായിരുന്നു, അപ്പൊ അവന്റെ അടുത്ത് വർത്താനം പറഞ്ഞു കുറച്ചു നേരം നിന്നു, പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ എന്താ വേണ്ട, കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. മീൻ വറുത്തതുണ്ടോ ഞാൻ? ഇതാ മീൻ കഴിച്ചോ.
മീന് മത്തിയില്ലേ, ഇതാ കഷ്ണം മീൻ, കരിമീനാണ്. മീൻ വാങ്ങിയിട്ട് കൊറേ അതിനല്ലേ കരിമീൻ എന്ന് പറയാ. കരിമീൻ വില കൂടിയ സാധനമാണ്. എന്തായാലും ഈ സംഭവം കേട്ടോ, കഷ്ണം മീൻ പോലെ എന്താ നമ്മളിതും കൊണ്ട് പൊള്ളിക്കൊക്കെ ചെയ്തിരുന്നു. എന്താ എത്ര വേണം? അച്ഛന് കറി വേണ്ടേ? കിച്ചുട്ട മീൻ വേണ്ടേ? പറത്തതാണേ. അവന് വറുത്ത മീനെ കഴിക്കുള്ളൂ കേട്ടാ. എന്നാ ഓടി വാട്ടാ, വേണ്ടത് എടുത്തോട്ടോ, മീനുണ്ട്. അപ്പോ എന്താ നമ്മുടെ ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. സമയം 10 മണിയൊക്കെ കഴിഞ്ഞേക്കണോ. കറണ്ട് ഇന്ന് കുറേ നേരം കറണ്ട് പോയേക്കണോ ലേട്ടാ. ഞാനിപ്പോ എന്താ അതിന്റെ കാട്ടിലും ഉള്ളത് ഒരു പ്രശ്നം എന്താണെന്നറിയോ, കൂട്ടുർമ്മ ണ്ടോ, കൂട്ടുർമ്മകൾ കണ്ടില്ലേ. അപ്പോ എന്താ ഭയങ്കര കൂട്ടുർമ്മ ശല്യായിട്ടോ. ഇതൊന്നല്ല, നമ്മള് കടക്കുമ്പോ നമ്മുടെ ചെവിക്കൊക്കെ ഇങ്ങനെ സൂ പറഞ്ഞിട്ട് കേറി വരും ഡ്രസ്സ് കൂടി. അപ്പൊ നമ്മള് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പൊ മക്കളൊക്കെ കഴിക്കായിരുന്നു, അനിയൻ അവിടെ ഉണ്ട് കേട്ടോ, അനിയനും അമ്മയൊക്കെ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. ഇതാണ്ടോ മേത്ത് കൂടെയൊക്കെ കൂട്ടുർമ്മ, കൂട്ടുർമ്മയുടെ ശല്യം ഭയങ്കര ശല്യാണ്. ഡ്രസ്സ് കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇവര് കുറച്ചുനേരം കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചോറിലും കഞ്ഞിയിലൊക്കെ ആവും കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.